ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയെ പറ്റിയാണ്. എന്താണ് വെബ് ആപ്ലിക്കേഷൻസ്? എങ്ങനെയാണ് വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഒരു ആബ്സല്യൂട്ട് ബിഗിനേഴ്സിന് ബേസിക് ഐഡിയ കിട്ടാനുള്ളൊരു സെഷനാണിത്. അതായത് പുതിയൊരാൾ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് കിട്ടുക എന്നുള്ളതാണ് നമ്മളിതിലുള്ള ഉദ്ദേശം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വേൾഡിൽ, അതായത് ഒരു മോഡേൺ വേൾഡിൽ, ഡെയിലി ആയിരക്കണക്കിന് വെബ് ആപ്ലിക്കേഷൻസ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇ കൊമേഴ്സ് ആയാലും സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻസ് ആയാലും അങ്ങനെ ഒരുപാട് ഒരുപാട് വെബ് ആപ്ലിക്കേഷൻസ് ആണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് പുതിയ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ ഹാക്കേഴ്സ് അതിലേക്ക് വരാനും യൂസർ ഡീറ്റെയിൽസ് മോഷ്ടിക്കാനൊക്കെ സാധ്യത കൂടുമ്പോഴാണ് വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വെബ് ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയിലേക്ക് കടക്കുമ്പോൾ എന്താണ് വെബ് ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. അത് നമ്മൾ വെബ് ബ്രൗസറിലൂടെ ആക്സസ് ചെയ്യുന്നു. അതായത് സാധാ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയർ പോലെയല്ല, നമ്മളൊരു സെർവറിൽ, അതായത് ഒരു സെർവർ കമ്പ്യൂട്ടറിൽ ഹോസ്റ്റ് ചെയ്ത ഒരു സോഫ്റ്റ്വെയറിനെ നമ്മുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസർ വെച്ച് ആക്സസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നു. അതാണ് ഒരു വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് വെബിലൂടെ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. ഇത് HTTP പ്രോട്ടോക്കോൾ വെച്ചാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ബ്രൗസറും ഈ സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് HTTP പ്രോട്ടോക്കോൾ വെച്ചാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വെബ് ആപ്ലിക്കേഷൻ സാധാരണ വെബ്സൈറ്റ്സിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ വെബ്സൈറ്റ്സ് അല്ല വെബ് ആപ്ലിക്കേഷൻസ്. വെബ്സൈറ്റ്സ് എന്ന് വെച്ചാൽ അതൊരു ഇൻഫോർമേഷനലാണ്. അതായത് കുറച്ച് ഇൻഫോർമേഷൻ പബ്ലിക്കായിട്ട് എല്ലാവർക്കും ആക്സസ് കിട്ടും, എല്ലാവർക്കും ആക്സസ് ചെയ്യാം. അതായത് നേരെ വെബ്സൈറ്റ് URL അടിച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഏറി വന്നാൽ ഒരു ന്യൂസ് ലെറ്റർ, അതായത് അത് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ന്യൂസ് ലെറ്റർ വെച്ച് ഇമെയിൽ വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൽ വരുന്ന ഓരോ ന്യൂസുകളും നമുക്ക് ഇമെയിലായി വന്നിട്ട് അതാണ് ഒരു വെബ്സൈറ്റിൽ മാക്സിമം പോയാലുണ്ടാവുക. പക്ഷേ വെബ് ആപ്ലിക്കേഷനിൽ യൂസർ ഇൻട്രാക്റ്റീവ് ആണ്. ഒരു വെബ് ആപ്ലിക്കേഷൻ ഫുൾ യൂസർ ഇൻട്രാക്റ്റീവ് ആണ്. ഇപ്പോൾ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻ ആണെന്ന് വെച്ചിട്ട് എക്സാമ്പിൾ നമ്മൾ ഫേസ്ബുക്ക് എടുക്കാം. അപ്പോൾ ഒരു പുതിയ ഒന്ന് രജിസ്റ്റർ ചെയ്യണം, ലോഗിൻ ചെയ്യണം, അങ്ങനെ പോസ്റ്റ് ചെയ്യുക, അങ്ങനെ ഓരോന്നും നമ്മൾ തന്നെ അതിൽ ഇൻട്രാക്റ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് വെബ് ആപ്ലിക്കേഷനും വെബ്സൈറ്റും തമ്മിലുള്ള വ്യത്യാസം. ക്ലയൻറ്റ് ഇൻ്റർനെറ്റുമായി സെർവറിനെ ആക്സസ് ചെയ്യുക. ക്ലയൻ്റ് എന്ന് വെച്ചാൽ വെബ് ബ്രൗസേഴ്സ്. അങ്ങനെയാണ് വെബ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. ഇനി എന്തിനാണ് വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി? നമ്മൾ വെബ് ആപ്ലിക്കേഷൻ്റെ ചെറിയ ഐഡിയ നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ എന്തിനാണ് വെബ് ആപ്ലിക്കേഷനിലെ സെക്യൂരിറ്റി എന്തിനാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. വെബ് ആപ്ലിക്കേഷനിൽ ഒരുപാട് കോൺഫിഡൻഷ്യൽ ഡാറ്റ ഉണ്ടാവും. അതായത് യൂസർ ഇപ്പോൾ ഒരു ആൾ രജിസ്റ്റർ ചെയ്താൽ അയാളെ ലോഗിൻ ഡീറ്റെയിൽസ്, ഇനിയിപ്പോൾ ഒരു പർച്ചേസിങ് ചെയ്യുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൽ പർച്ചേസ് ചെയ്യുന്നൊരു വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൽ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് യൂസേഴ്സിൻ്റെ കോൺഫിഡൻഷ്യൽ ഡാറ്റ ഉണ്ടാവും. അതേപോലെ ഒരു വെബ് ആപ്ലിക്കേഷനിൽ ഒരുപാട് വൾണറബിലിറ്റീസ് ഉണ്ടാവും ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ. അതായത് ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും അപാകതകൾ വന്നുകൊണ്ട് വൾണറബിലിറ്റീസ് ഉണ്ടാവും. ഈ ഹാക്കർമാർ എന്ത് ചെയ്യും? ഈ വൾണറബിലിറ്റീസ് യൂസ് ചെയ്തിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളും അതേപോലെ കോൺഫിഡൻഷ്യൽസ് ആയിട്ടുള്ള ഡാറ്റകളും മോഷ്ടിക്കാൻ ശ്രമിക്കും. അവിടെയാണ് നമ്മൾ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്തിന്? ഈ സെൻസിറ്റീവ് ഡാറ്റയും ഇതൊക്കെ മോഷണം നമ്മൾ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഈ റിസ്ക് ഒഴിവാക്കാൻ. ഇനി എങ്ങനെയാണ് ഈ വൾണറബിലിറ്റീസ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ അപാകതകൾ ഉണ്ടാവും ക്രിയേറ്റിംഗ് സ്റ്റേജിലെന്ന്, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ക്രിയേറ്റിംഗ് സ്റ്റേജിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഒരു കുറേ വർക്ക് കുറേ കാലം ഓടിയ ഒരു വെബ് ആപ്ലിക്കേഷനിൽ എങ്ങനെ സ്ഥിരമായിട്ടൊരു വൾണറബിലിറ്റീസ് ഉണ്ടാകും എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് മോശമായ ഒരു കോഡിംഗ് പ്രാക്ടീസ് വെച്ച് ഉണ്ടാക്കിയ ഒരു വെബ് ആപ്ലിക്കേഷനിൽ വൾണറബിലിറ്റീസ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ പണ്ടത്തെ കോഡിംഗ് പ്രോസസ്സുകൾ, പണ്ടത്തെ കോഡിംഗ് പ്രാക്ടീസ്, പണ്ട് കോഡ് ചെയ്ത പോലെയല്ല ഇപ്പോഴത്തെ പുതിയ 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 വൾണറബിലിറ്റീസ് ആൾക്കാർ കണ്ടുപിടിച്ചു. അപ്പോൾ അതിനനുസരിച്ച് പാച്ച് വെച്ചിട്ട് കോഡ് ചെയ്യണം. അതൊന്നുമില്ലാതെ പണ്ടത്തന്നെ ഇപ്പോഴും പ്രൊസീജിയർ പിന്തുടരുന്ന മുമ്പോൾ ഒരുപാട് വൾണറബിലിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ അൺപാച്ച്ഡ് കോഡ്സ്, അതായത് പണ്ടത്തെ ഇതിൽ പണ്ടത്തെ ഒരു ആപ്ലിക്കേഷനാണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇപ്പോഴും അത് പാച്ച് ചെയ്യാതെ, ആ വൾണറബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാച്ച് ചെയ്യാതെ വെക്കുക, അതായത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി തീം നമ്മൾ യൂസ് ചെയ്യുകയാണ് നമ്മുടെ വെബ് ആപ്ലിക്കേഷനിൽ,
ആ തീം അവർ തീമുണ്ടാക്കി അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യാതെ വെക്കുക, അവിടെ വൾനറബിലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഉള്ളതെന്താ വെച്ചാൽ ലാക്ക് ഓഫ് സെക്യൂരിറ്റി ഓർ സെറ്റ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പരമായിട്ടുള്ളൊരു ചിന്താഗതി, അതായത് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി വേണം എന്നുള്ളൊരു ചിന്ത നമുക്കില്ലാതെ പോയാൽ വൾനറബിലിറ്റീസ് ഉള്ളത് നമ്മൾ കാണില്ല, ആ വൾനറബിലിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇനി വെബ് ആപ്ലിക്കേഷൻ്റെ വൾനറബിലിറ്റീസ് പറഞ്ഞില്ലേ, ആ വൾനറബിലിറ്റീസ് നമ്മൾ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ റിസ്ക്കുകളാണ്, എന്തൊക്കെ അപകടങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഹാക്ക് നടന്നാൽ നമ്മളെ യൂസർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റകൾ, അതായത് പേഴ്സണൽ ഡാറ്റ, ബാങ്കിങ് ഡീറ്റെയിൽസ്, ഇതെല്ലാം നഷ്ടമാകും. അതേപോലെ കുറേ ബിസിനസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അവരുടെ ബിസിനസ് ഐഡിയാസൊക്കെ ലീക്കാവും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കി ആൾക്കാർക്ക് അതേപോലത്തെ വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ആൾക്കാർക്കുള്ള വിശ്വസ്തത നഷ്ടപ്പെടും. നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള വിശ്വസ്ത ആൾക്കാർ നഷ്ടപ്പെടും. തന്മൂലം ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതൽ. അതായത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഉണ്ടാകാൻ പോകുന്നത് ഫിനാൻഷ്യൽ ലോസ് തന്നെയാണ്. ഇനി ഒവാസ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ഓപ്പൺ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി പ്രൊജക്റ്റ് എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ്, അതായത് വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ചേർന്നുണ്ടാക്കിയ ഒരു കമ്മ്യൂണിറ്റിയാണ് ഒവാസ്പ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പുതിയ റിസർച്ച്, ഓരോരുത്തർ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ്, അതായത് എങ്ങനെയാണ് സെക്യൂർ ചെയ്യുക എന്നുള്ള മെത്തഡോളജീസ്, ഇതൊക്കെ പബ്ലിഷ് ചെയ്യും. നമുക്കത് യൂസ് ചെയ്തിട്ട് വെബ് ആപ്ലിക്കേഷൻ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിന് ഇവർ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒവാസ്പ് ടോപ്പ് 10 എന്ന് പറഞ്ഞിട്ട്. അതായത് മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള വൾനറബിലിറ്റീസ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റീസെൻ്റായിട്ടല്ല, അവസാനം ചെയ്ത് 2017 അവർ ടോപ്പ് 10 റിലീസ് ചെയ്തത്, അപ്ഡേറ്റ് ചെയ്തത്. അതിന് മുന്നേ 2013 ആദ്യത്തെ ലിസ്റ്റ് വന്നു, പിന്നെ 15 അപ്ഡേറ്റ് ചെയ്തു, ഇപ്പോൾ 17. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇഞ്ചക്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഇഞ്ചക്ഷൻസ് ആണ്. ഇതിൽ ഒരുപാട് വൾനറബിലിറ്റീസ് ഇതിൻ്റെ എസ് ക്യു എൽ ഇഞ്ചക്ഷൻ, കമാൻഡ് ഇഞ്ചക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നോക്കണം, ഇങ്ങനെ 10 നമുക്ക് ഉണ്ട്. ബ്രോക്കൺ ഓതൻറ്റിക്കേഷൻ ഉണ്ട്, സെൻസിറ്റീവ് ഡാറ്റ എക്സ്പോഷർ, XSE, അതായത് XML ഇഞ്ചക്ഷൻസ്, സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ, ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, ഇൻസെക്യൂരിറ്റി സീരിയലൈസേഷൻ, യൂസിങ് കോമ്പണൻസ് വിത്ത് നോൺ വൾനറബിലിറ്റീസ്, ഇൻസഫിഷ്യൻറ്റ് ലോഗിൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു ഏറെക്കുറെ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഓവാസ്പ് ടോപ്പ് 10. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിലൂടെ വരും വീഡിയോസിലൊക്കെ ചെയ്യണം, ഇതെന്താണ് വൾനറബിലിറ്റീസ്, എങ്ങനെയാണ് അത് നമുക്ക് കണ്ടുപിടിക്കുക, എങ്ങനെ അത് പാച്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അതിൻ്റെ വീഡിയോസ് നമുക്ക് ചെയ്യണം, നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ഒരു ബ്രീഫ് വെബ് ആപ്ലിക്കേഷനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ. വെബ് ആപ്ലിക്കേഷൻ എന്താണെന്നും വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്താണെന്നും ഒരു ചെറിയ ഐഡിയ, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള പോലത്തെ ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെർമിനോളജി മനസ്സിലാകത്തുണ്ടാവും, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മെയിൽ ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ മെയിലിലേക്ക് മെയിൽ ചെയ്താൽ എന്തായാലും റെസ്പോണ്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. ഇമെയിലിലേക്കാണ് മെയിൽ ചെയ്യേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്, സി യു നെക്സ്റ്റ് ടൈം, ബൈ ബൈ.